നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ പേര് ശ്രുതി എന്നാണ്. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ കാലത്തെ തന്നെ ഞാൻ അടിപൊളിയായിട്ടൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ മമ്മി നമ്മുടെ വീട്ടിലേക്ക് വരുവാണ്. ശരത്തേട്ടൻ്റെ അമ്മയാണ്, ഞങ്ങൾ മമ്മി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ മമ്മീനെയൊക്കെ കാണിച്ചു തരുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ഇത് നമ്മുടെ വീട്ടിലത്തെ കടലാസ് ചെടിയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൂവുണ്ടാവണതിൻ്റെ തുടക്കം തൊട്ടുള്ള വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെയാണ് ഇത് പൂക്കുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പല ദിവസങ്ങളായിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇലയൊക്കെ വന്ന് ചെറുതായിട്ട് പൂവിൻ്റെ ഒരു കളർ വരാൻ തുടങ്ങിയിട്ടുള്ള സമയമാണ്. ഇനി അടുത്തത് കാണാൻ പോകുന്നത് ഇതാ, പൂവൊക്കെ ചെറുതായിട്ട് വിരിയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് വീണ്ടും കുറച്ചും കൂടി പൂക്കളൊക്കെ ആവാൻ തുടങ്ങിയിട്ടുള്ള ഒരു സമയത്തെ വീഡിയോ ആണ് കേട്ടോ. നല്ലോണം കളറും ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കുറച്ച് ദിവസത്തെ ഗ്യാപ്പിലാണ് കേട്ടോ ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ദിവസങ്ങളിലൊക്കെ നോക്കിയിട്ട് എടുത്ത വീഡിയോ ആണ്. ഞാൻ ഈ ബോഗൻവില്ലേനെ ഒരുപാട് അങ്ങ് മരം പോലെ വളർത്താനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ നമ്മൾ ചെടിച്ചട്ടിയിലാണ് വളർത്തുന്നത്. പിന്നെ ഇതിനെ ഞാനൊരു ബോൺസായി പോലെ ആക്കാനുള്ള ഒരു ചെറിയ പ്ലാൻ ഉണ്ട് കേട്ടോ. നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ബോഗൻവില്ല ഇങ്ങനെ പൂവിട്ട് പൂവിട്ട് നിറയെ പൂവാവും, അതിന് കുറച്ച് സമയം എടുക്കുകയും ചെയ്യും, ഒത്തിരി നാളെ പൂ നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്തുണ്ടായിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഈ കുറച്ച് ചെമ്പരത്തിയും കാര്യങ്ങളൊക്കെ. അതൊക്കെ വിരിഞ്ഞ് വരുന്ന നേരൊക്കെ വെളുത്തിട്ട് കുറച്ച് നേരം ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് കംപ്ലീറ്റ് ആയിട്ട് വിരിഞ്ഞിട്ടൊന്നും ഇല്ല. ഇപ്പോൾ മഴയായതുകൊണ്ട് തന്നെ മേലേക്ക് കയറുന്ന പരിപാടി വളരെ കുറവാണ് കേട്ടോ. ചെടികളിലൊക്കെ ഭയങ്കര മോശം അവസ്ഥയിലാണ്. നമ്മൾ ഒന്നാമത്തെ നമ്മൾ ചെടിച്ചട്ടിയിലാണ് എല്ലാം വളർത്തുന്നത്. അപ്പോൾ മണ്ണിലാണെങ്കിൽ തന്നെ മണ്ണിൽ ആ വെള്ളം അങ്ങ് വലിഞ്ഞു പൊക്കോളും. ചെടിച്ചട്ടിയിലാവുമ്പോൾ അതങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നൊന്നും വരില്ല. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യുമ്പോഴുള്ള പ്രശ്നം അതാണ്. ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് ഇങ്ങനെ തണുപ്പാണെങ്കിൽ ഭയങ്കര തണുപ്പുമാണ്, എന്നാൽ അതേ ദിവസം നല്ലപോലെ വെയിലുദിച്ചാൽ അതുപോലെ ചൂടും കാണും. അപ്പോൾ ചെടികളൊക്കെ എനിക്ക് തോന്നുന്നു ആകെ കൺഫ്യൂസ്ഡാണ്, ഏത് ആണ് റിയൽ ആയിട്ടുള്ള ക്ലൈമറ്റ് എന്ന് മനസ്സിലാവാത്ത പോലെയാണ് ചെടികളൊക്കെ നിൽക്കുന്നത്. ചില ചെടികൾക്കൊന്നും കുഴപ്പമില്ല കേട്ടോ, പക്ഷെ ചിലതിനൊക്കെ ഭയങ്കര ക്ഷീണവും ഇല പൊഴിച്ചിലും പിന്നെ പൂക്കളൊക്കെ കേട് വരുന്നതും അങ്ങനെ 100 പ്രശ്നങ്ങളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വർത്തമാനം പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ ഇതാ കടലാസ് ചെടി നല്ലപോലെ പൂക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്, ഇത് ഞാൻ കുറച്ചും കൂടിയും പൂവൊക്കെ ആയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നോക്കിക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. സത്യം പറയുവാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് കുറേ പൂവുണ്ടായിട്ടുണ്ട്. എല്ലാം കാണാത്ത പോലെ പൂവുണ്ടാവും കേട്ടോ, അമാതിരി പൂവാണ്. അത് മാത്രമല്ല, ഇത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയുമാണ് കേട്ടോ. നല്ലൊരു കളറാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഒരുപാടൊന്നും ഇല്ല, 1-2 കളർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. പക്ഷെ ഞാൻ ഇനിയും ഇങ്ങനത്തെ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനെ പരിപാലിക്കാനൊക്കെ വളരെ സിമ്പിളാണ് കേട്ടോ. ഇതിനെ പ്രത്യേകിച്ച് നോക്കിയില്ലെങ്കിലും അതങ്ങനെ പൂത്തുകൊണ്ടിരിക്കും. പക്ഷെ ഈ ഒരു പൂവിൻ്റെ സീസൺ കഴിയുമ്പോൾ നമ്മൾ ഇതിനെ കട്ട് ചെയ്ത് കൊടുത്തേക്കണം. അപ്പോഴാണ് ഇതിൽ കൂടുതൽ ബ്രാഞ്ചസ് വരുന്നതും നല്ല പോലെ പൂവുണ്ടാവുന്നതും. ഇതൊരു കുഞ്ഞു ചെടിയായിരുന്നു കേട്ടോ, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തപ്പോഴാണ് ഇത്രയും ബ്രാഞ്ചസ് വന്നതും ഇത്രയും പൂക്കളുണ്ടായതും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു കാലത്ത് മമ്മി നേരത്തെ തന്നെ വന്നായിരുന്നു. പിള്ളേരൊക്കെ കുളിച്ചു ഒരുങ്ങി അച്ഛമ്മേനെയും കാത്തിട്ട് ഇരിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛമ്മ വന്നപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തു. കുറേ ചോക്ലേറ്റും പിന്നെ എന്താ പറയുക ക്യാൻഡിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് അവർ ഭയങ്കര കളിയിലാണ്. അപ്പോൾ മമ്മി ഒരു കോഫിയൊക്കെ ഇട്ട് കൊടുത്തു. ഞങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. കാലത്ത് ഞാൻ ഇച്ചിരി ബിസിയായി പോയി. മമ്മി വരും മുന്നേ എല്ലാ കുക്കിങ്ങൊക്കെ തീർക്കാനായിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല. സത്യം പറയുകയാണെങ്കിൽ ഞാനത് മറന്നുപോയി ആ ഒരു തിരക്കിനിടയ്ക്ക്. പിന്നെ മമ്മിയൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ചൊക്കെ വിട്ടും പോയി. ഈ ഒരു വർത്തമാനത്തിനിടയ്ക്ക് എപ്പോഴും നമുക്കിങ്ങനെ ഫോൺ പിടിച്ച് റെക്കോർഡ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല.
അങ്ങനെ കൊറേ നേരം കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പിക്കൂന് വേറെ എന്തോ ഒരു പസിൽ പോലെ എന്തോ കളിക്കാനായിട്ട് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞ് മമ്മി അവൾക്ക് ക്യൂടെക്സ് ഒക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്യൂടെക്സ് എന്നല്ല കേട്ടോ പറയുക, ഇതിന് നെയിൽ പോളിഷ് എന്നാണ്. ക്യൂടെക്സ് ഒരു കമ്പനിയുടെ പേരാണ്. പക്ഷെ നമ്മൾ പലരും ക്യൂടെക്സ് എന്നൊക്കെ തന്നെയാണല്ലേ പറയുന്നത്. ഇതിനെ നെയിൽ പോളിഷ് എന്നാണ് കേട്ടോ സത്യം പറയുകയാണെങ്കിൽ ഇതിനെ പറയേണ്ടത്. ഞാൻ പോലും എപ്പോഴും ക്യൂടെക്സ് എന്നാണ് പറഞ്ഞായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഞാൻ ഇതിന് നെയിൽ പോളിഷ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, മമ്മി അവൾക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം അവൾ പറയുന്ന പോലെ മമ്മി അവൾക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ട് കയ്യിൽ അവൾ രണ്ട് കളർ ഇടാൻ പറഞ്ഞപ്പോൾ മമ്മി അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരു രസമാണ് കുട്ടികളുടെ കൂടി ഇരുന്ന് കളിക്കാനായിട്ട്. പകുതിയിലേറെ ജോലികൾ ഇന്നലെ ചെയ്ത് വെച്ച കാരണം കൊണ്ട് ഇന്ന് എനിക്ക് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മമ്മി വരുമ്പോഴത്തേക്കും രാവിലെ മമ്മി വന്നു കേട്ടോ, നേരത്തെ വന്നായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തലേ ദിവസം നമ്മൾ കുറേ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ടൊക്കെ അവരുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത്. അങ്ങനെ അവിടുത്തെ കളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മമ്മിക്ക് ഞാൻ നമ്മുടെ വൈൻ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു കേട്ടോ. അപ്പം മമ്മിയുടെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് ഞാൻ വൈൻ ഇട്ടത്. അടിപൊളി വൈനായിരുന്നു. അപ്പം മമ്മിക്ക് അത് ഞാൻ കൊടുക്കണം കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തതാണ്. നന്നായിട്ടുണ്ടെന്ന് മമ്മിയും ഒപ്പുവെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവർ ആണെങ്കിൽ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളുമാണ്, അടിപൊളി വൈനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. നല്ല അടിപൊളിയാണ്, ഞാൻ സീരിയസ്ലി പറയുന്ന നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ വൈന്. ഇനിയിപ്പോൾ ഡിസംബർ ആവാൻ പോകുന്നു, ക്രിസ്മസ് ആവാൻ പോകുന്നു. അപ്പോൾ വൈൻ ഇടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഇപ്പോഴേ ഇടണം കേട്ടോ. മുന്തിരി വെച്ചിട്ട് സെയിം തന്നെ നമുക്ക് ഇടാം. എല്ലാത്തിനും സെയിം മെത്തേഡ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഊണൊക്കെ കഴിക്കണ നേരമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പപ്പടവും മീനും ഈ ഒരു സമയത്താണ് കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ പപ്പടമൊക്കെ ഇതാ നല്ല അടിപൊളി പപ്പടമായിരുന്നു കേട്ടോ. അതൊക്കെ ചെയ്തു, മീൻ ഒരു ഭാഗത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മമ്മി മത്തിയും അയലയും മാത്രമാണ് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അയല വേടിച്ചത് കേട്ടോ. പിന്നെ കാലത്ത് ഞാൻ നമ്മുടെ ബീഫിൻ്റെ കറി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിനെ അങ്ങനെ റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നല്ല ഡാർക്ക് കളറിൽ നമ്മുടെ ഇറച്ചി മാറുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ കോവക്കായ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു, മോര് കാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ബീഫ് ഇങ്ങനെ ചെയ്യുകയും ചെയ്തു. ഇപ്പം ദാ നമ്മുടെ പപ്പടവും വറുത്തു, ഫിഷ് ഫ്രൈയും ഉണ്ടാക്കി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഊണിന് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഇവരിപ്പോഴും കളിച്ചുകൊണ്ട് തന്നെ ഇരിപ്പാണ് കേട്ടോ. അച്ഛമ്മയും മക്കളും ഭയങ്കര കളിയായിരുന്നു. പിക്കൂനും തനൂനും പുതിയ ഒരാളെ കളിക്കാൻ കിട്ടിയ സന്തോഷമായിരുന്നു. അവരത് പരമാവധി യൂസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ആ സമയം മുഴുവൻ അവർ ഭയങ്കര കളിയിലായിരുന്നു അച്ഛന്മാരെ കൂടെ. അപ്പോൾ ഞാൻ അവരെ കളിയൊക്കെ അവസാനിപ്പിക്കാൻ പറഞ്ഞു. ലഞ്ച് കഴിക്കണ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും കഴിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ കറികളെല്ലാം മമ്മിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, ശരത്തായിട്ടും നന്നായിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞത്. അപ്പോൾ ഞാൻ എന്തൊക്കെ ഒരിക്കൽ കൂടി പറയാം. അയല കറി വെച്ചു, അത് വറ്റിച്ചിട്ടാണ് വെച്ചത്. ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മുടെ കറി ഉണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ മോര് കാച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഉപ്പേരി നമ്മുടെ കോവക്കായ മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, പപ്പടം, പിന്നെ അച്ചാർ. ഇത്രയും കറികളുള്ള കാരണം കൊണ്ട് മമ്മി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ചെറിയൊരു സാലഡും സൈഡിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ മമ്മിക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ള കാര്യങ്ങൾ. മമ്മി അസലായിട്ട് ഭക്ഷണവും കഴിച്ചു, നന്നായിട്ടുണ്ടെന്ന് പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ആ ഒരു പ്രശംസയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ അമ്മായിമ്മമാർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതൽ സന്തോഷം കിട്ടും. അപ്പോൾ ഞാനും ഹാപ്പിയായി, അവരും ഹാപ്പിയായി, എല്ലാവരും ഹാപ്പിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നു കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാറി നിന്നതാണ്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് കഴിക്കാനായിട്ട് ഇരുന്നത്. അപ്പോൾ കൂട്ടുകാരും ഇങ്ങനെയൊക്കെ തലേ ദിവസം ഒരുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുക. അടുത്ത ദിവസത്തേക്ക് ഉള്ളത് മാത്രം അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ജോലി ചെയ്യുകയാണെങ്കിൽ എത്ര ഗസ്റ്റ് വന്നാലും നമ്മുടെ എത്ര പ്രിയപ്പെട്ടവർ വീട്ടിലേക്ക് വന്നാലും നമുക്ക് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒരു കാര്യവും
നമ്മളെ കൊണ്ട് സാധിക്കാത്തതില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ കുറച്ചും കൂടി ബുദ്ധി പ്രയോഗിക്കുക. ഏത് ജോലി ചെയ്യുമ്പോഴാണെങ്കിലും നമുക്കൊരു പ്ലാനിങ് വേണം. എന്നാൽ മാത്രമാണ് കൃത്യസമയത്ത് നമുക്ക് എല്ലാം ചെയ്ത് തീർക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പം അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് നമുക്ക് എല്ലാ കാര്യത്തിനും ഒരു സ്പീഡും വരും, നമുക്കൊരു പക്വതയും വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക്കലി ഒരാൾ പറഞ്ഞു തരാതെ തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആരും എനിക്ക് ജോലി ചെയ്യാൻ സ്പീഡില്ല, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കരുത്. ചെയ്ത് തന്നെയാണ് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രമിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞു, പരിപാടികളൊക്കെ കഴിഞ്ഞു, ഉച്ച സമയമൊക്കെ പെട്ടെന്ന് കടന്നു പോയിട്ടോ പിള്ളേരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട്. ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പലഹാരം മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് മേടിച്ചത്. വീട്ടിലുണ്ടാക്കിയാൽ പരമാവധി നമുക്ക് എത്ര ഐറ്റം ഉണ്ടാക്കാൻ പറ്റും, ഒന്നോ രണ്ടോ ഐറ്റം ഉണ്ടാക്കാൻ പറ്റില്ലേ. അപ്പോൾ പുറത്തുനിന്നാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ മേടിക്കാം. ഇവിടെയാണെങ്കിൽ ഇതൊക്കെ നാട്ടിലത്തെ എല്ലാ പലഹാരങ്ങളും ഇപ്പോൾ ഇവിടെ കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പുറത്തുനിന്നാണ് സാധനങ്ങളൊക്കെ മേടിച്ചത്. പിന്നെ ബേക്കറി ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് നമ്മുടെ ചായക്കുടിയുടെ സമയം അങ്ങനെ കടന്നുപോയി. അപ്പോൾ ഇത് പിക്കൂന് നമ്മളിപ്പം ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് പുതിയ സ്വെറ്ററും കാര്യങ്ങളൊക്കെ മേടിച്ചതാണ് കേട്ടോ. അവനും പപ്പയും കൂടി പുറത്ത് പോയിട്ട് വാങ്ങിച്ചതാണ്. ആക്ച്വലി നമ്മൾ ഓൺലൈൻ 1-2 ഓർഡർ ചെയ്ത് നോക്കി, പക്ഷേ നമ്മൾ ആ പിക്ചറിൽ കാണുന്ന പോലെയൊന്നും ആയിരുന്നില്ല വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും. അപ്പോൾ നമ്മളതൊക്കെ തിരിച്ച് വേണ്ടാന്ന് വെച്ച് റിട്ടേൺ ചെയ്തു. എന്നിട്ട് ഇവർ പുറത്ത് പോയിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇത് നല്ലതായിട്ടുണ്ടായിരുന്നു. ഇവിടെ പിന്നെ ഇങ്ങനത്തെ സ്വെറ്ററും പുതപ്പും കമ്പിളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ലത് തന്നെയാണ് കിട്ടുക, പ്രത്യേകിച്ച് ഇവിടെ തണുപ്പുള്ള ഒരു സമയമാണ്. അപ്പം നല്ലതായിരുന്നു കേട്ടോ. ഇത് രണ്ട് ഭാഗവും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്വെറ്ററായിരുന്നു. അപ്പോൾ അവന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മേടിച്ചിരിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ആകുമ്പോൾ കുട്ടികളായതുകൊണ്ട് ചെളിയും പിടിപ്പിക്കില്ല, കുറച്ച് ചൂടായിട്ട് അവരുടെ വാമായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പിലുള്ള സ്വെറ്ററാണ് കേട്ടോ. രണ്ട് ഭാഗവും ഉപയോഗിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. ഒരു ഭാഗത്ത് ഇങ്ങനെ നോർമൽ ടൈപ്പിലുള്ള തുണി പോലെ നമുക്ക് തോന്നും, മറ്റേ ഭാഗത്ത് കുറച്ച് മഴ പെയ്താലും അല്ലെങ്കിൽ ഇപ്പോൾ വെയിലാണെങ്കിലും കൊണ്ടാലും പ്രശ്നമില്ലാത്ത ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഭാഗം. ഇത് രണ്ടാമത്തെ ഭാഗം അവ ഇട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ അവന് ഒരേ നിർബന്ധമാണ്, ഇപ്പം എന്ത് സാധനം വാങ്ങിച്ചാലും അവന് അമ്മയുടെ ചാനലിൽ കാണിക്കണേ എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാ സാധനവും എടുത്ത് കാണിക്കും. അപ്പം ഞാൻ ചുമ്മാ വിചാരിച്ചു ശരി അവൻ്റെ ആഗ്രഹം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് അവൻ്റെ ഒരു ഫാഷൻ ഷോ കാണിച്ചതാണ്. അത് കുട്ടി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നതിനൊക്കെ ഒപ്പം ഞാൻ തുള്ളിക്കൊടുക്കുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ഇതാണ് കുട്ടിയുടെ വേറെ ഭാഗത്ത് തിരിച്ചിടാൻ പറ്റുന്ന സ്വെറ്റർ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ. അവൻ ഈ വീഡിയോ എടുത്ത് നോക്കുന്നത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവൻ എന്നോട് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അവൻ്റെ ഒരു സ്വെറ്റർ ഇതാണ്. ഇനി വേറെ അവൻ ഇട്ട് കാണിക്കും. ഇനിയുള്ളത് ഒരു നോർമൽ ടൈപ്പാണ്, സ്വെറ്റ് ഷർട്ടൊക്കെ പോലെ തന്നെ, പക്ഷേ സ്വെറ്റർ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഇപ്പം സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നമ്മൾ അവനെ വിടുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഓൺലൈൻ ക്ലാസ് അവർ നിർത്തുവാണെങ്കിൽ നമ്മൾക്ക് വിടേണ്ടതായിട്ട് വരും. വേറെ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്വെറ്ററാണ് ഇത്. അപ്പോൾ ഇപ്പോൾ ഭയങ്കര തണുപ്പാണ്, നമുക്ക് അൺസഹിക്കബിളാണ് കേട്ടോ തണുപ്പ്. അത്രയും തണുപ്പുണ്ട്, മഴയുണ്ട്, മഴയ്ക്കൊന്നും ഒരു ശമനം പോലുമില്ല, എപ്പോഴും മഴയാണ്. ഈയിടെയായിട്ട് 2-3 ദിവസമൊക്കെ സ്കൂളൊക്കെ അവധിയായിരുന്നു മഴ കാരണം കൊണ്ട്. അപ്പോൾ അത്രയും തണുപ്പും മഴയൊക്കെയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ സ്വെറ്റർ ഇല്ലാണ്ട് ഒരു രക്ഷയില്ല. വീടിനകത്താണെങ്കിലും പുറത്താണെങ്കിലും നമുക്ക് സ്വെറ്റർ ഇട്ടേ മതിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിക്കൂന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച സ്വെറ്ററാണ് കേട്ടോ ഇത്. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു. കളർ കോമ്പിനേഷനൊക്കെ നന്നായിട്ടുണ്ട്. ഇത് രണ്ട് ഭാഗമൊന്നും ഉപയോഗിക്കാനായിട്ട് പറ്റുമൊന്നുമില്ല, ഒരു ഭാഗം മാത്രം ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഇതാ ഇത് ചുവട്ടിൽ വെക്കണം തണുപ്പടിക്കാണ്ടിരിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് മേടിക്കുന്നതാണ്. ഓരോരോ എന്താ പറയുക കോപ്പറേറ്റീവൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ കൂടുതൽ അങ്ങോട്ടേക്ക് ദീർഘിപ്പിക്കുന്നില്ല, ചെറിയൊരു വീഡിയോ ആയിട്ട് ഒതുക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ ഒന്നരാടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ മുടങ്ങാതെ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. അതുവരെയ്ക്കും ബൈ ബൈ. Take care.